2019-ൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന തിറ മഹോത്സവത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായ സുധീഷ് ഉണ്ണികൃഷ്ണന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. എരവത്തൊടി മുല്ലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകനായ സുധി ചെറുപ്പം മുതൽ തന്നെ അനുഷ്ഠാന കലയായ തിറകളി ചെയ്തുവരുന്നു. 2018-ൽ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരവം പുരസ്കാരവും സുധിക്ക് ലഭിച്ചിട്ടുണ്ട്. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് പടിഞ്ഞാറ്റുമുറി ദേശത്തിനു വേണ്ടി സ്ഥിരമായി ഭഗവതി കോലം കെട്ടിയാടുന്ന കലാകാരനാണ് സുധി. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമാക്കിയാണ് 368 കലാകാരന്മാർ ഒന്നു ചേർന്ന് തിറ മഹോത്സവം സംഘടിപ്പിച്ചത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ കലാകാരന്മാരെ കോർത്തിണക്കി തുടി കൂട്ടായ്മയാണ് തിറ മഹോത്സവം ഒരുക്കിയത്. രണ്ടു ശൈലികളിലായുള്ള തിറകളിലെ തിറ മഹോത്സവത്തിൽ ക്രോഡീകരിക്കുക എന്നത് വലിയ ശ്രമകരമായിരുന്നെന്നും സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും സുധി അറിയിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ വീട്ടിലെ അച്ഛൻ താലപ്പൊലിക്ക് തിറ കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതോട് തിറകളിയോട് വളരെ താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുതന്തരം കെട്ടിയിട്ട് ശീലമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് പനയൂർ ടീമിൽ പോയത്. പനയൂർ ടീമിലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഉണ്ണിയച്ഛൻ, ഞങ്ങൾ ഉണ്ണിയച്ഛാന്ന് വിളിക്കുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് തിറകളിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം കാവേറ്റം എന്ന് പറഞ്ഞ ടീമിൽ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രോഗ്രാമിന് പോണത്. പിന്നെ തിറ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ, ഒരു 8 വർഷം മുന്നേ 300 പേരുടെ പരിപാടിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട്. അതിന് ഏകദേശം നടക്കാൻ 8 ദിവസം ഉള്ളപ്പോഴാണ് ആ പരിപാടി ക്യാൻസലായി പോകുന്നത്, ക്ഷണപത്രക്കാവിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം 2019-ൽ ആദ്യമാണ് തുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെടുന്നത്. അതിന് അഡ്മിനും അതേപോലെ ഈ 3 ജില്ലയിൽ നിന്നും 10-500 പേരെ ആഡ് ചെയ്തതും ഞാൻ തന്നെയാണ്, കരകലാകാരന്മാരായിട്ടുള്ള ആൾക്കാരെ. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു കടമ്പയായിരുന്നു പടിഞ്ഞാറൻ ശൈലി, കിഴക്കൻ ശൈലി പറഞ്ഞിട്ട് 2 ഭാഗത്ത് 2 ശൈലിയായിരുന്നു. അപ്പോൾ അതിനെ ഏകോപിപ്പിച്ചു കൊണ്ടിട്ട് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഒരേ ശൈലി ഒരു രൂപത്തിലാക്കി 1/2 മണിക്കൂർ ദൈർഘ്യമുള്ള കളിയാക്കി മാറ്റാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ തന്നെയാണ് അതിനും നേതൃത്വം നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, CCV. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. BK തങ്കപ്പൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശശികല സുബ്രഹ്മണ്യം വികസനം, പ്രതിഭ മനോജ് ക്ഷേമം, ഷാദിയ അമീർ ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ വിഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, CCV. ജനുവരി 15 കരസേന ദിനം. സ്വതന്ത്ര്യേന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 15 കരസേന ദിനമായി ആചരിക്കുന്നത്. രാജ്യം ഇന്ന് 73-ാം കരസേന ദിനം ആഘോഷിച്ചു. സ്വതന്ത്ര്യേന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 15 കരസേന ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീര സൈനികർക്ക് ആദരമർപ്പിക്കുന്ന ദിനമാണിത്. സൈനികരുടെ പോരാട്ട വീര്യത്തെയും ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഇന്ത്യാഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലാണ് രാജ്യം സൈന്യത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ധീരതയ്ക്കുള്ള അവാർഡുകളും സേനാ മെഡലുകളും ഈ ദിവസം തന്നെയാണ് നൽകുന്നത്. മരണത്തെ പോലും നേരിടുന്ന ധീരതയുള്ള സൈനികരാണ് യഥാർത്ഥ യോദ്ധാക്കൾ. ഏകദേശം 136 കോടി ഇന്ത്യൻ ജനതയെ സമാധാനത്തോടെ ഒരു പുതപ്പിൻ കീഴിൽ കിടന്നുറങ്ങാൻ കാരണക്കാർ നമ്മുടെ ഈ സൈന്യം തന്നെയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ തൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞ് നെഞ്ചും മിരിച്ച് തൻ്റെ മണ്ണിനെ കാക്കുന്ന വീരനായകന്മാർ തന്നെയാണ് നമ്മുടെ സൈന്യം. ശത്രുക്കളുടെ ഓരോ വെടിയുണ്ടകളും തൻ്റെ നെഞ്ചിൽ തുളച്ചു കയറി രക്തം ചിന്തിയാലും സ്വന്തം രാജ്യമായ ഇന്ത്യയുടെയും ഓരോ ജനതയുടെയും സുരക്ഷ മാത്രമാണ് ഓരോ സൈനികൻ്റെയും മനസ്സിൽ. ആർമി ചേർന്ന് ആന്ധ്രയിൽ വെച്ചിട്ടാണ് ആർമി ചേർന്നത്. ഇവിടെ നിന്ന് ജോലിക്ക് വേണ്ടി പോയതാണ് നാട് വിട്ടിട്ട്. ആ പോകുന്ന വഴിക്ക് ആന്ധ്രയിൽ വെച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ആ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയി. അവിടെ പോയതിന് ശേഷം ആൾക്കാരൊക്കെ ഒരുപാട് 10-2000 ആൾക്കാരുണ്ടായിരുന്നു, കാരണം മിലിറ്ററി ചേരാനിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പോയി നിന്നു. അങ്ങനെ നോക്കി 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 നമ്മുടെ നമ്പർ വന്നപ്പോൾ നമ്മളെ പിടിച്ച് മാറ്റി. ഇവിടെ സ്ഥലം ചോദിച്ചു, സെല്ലാവിലെയാണ്, കിഴിയ കണിയാർക്കോടാണ്, കേരളം എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ മാറ്റി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ കണ്ണൂക്കാൻ ഒരാളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അയാളും പറഞ്ഞ മകളെയും മാറ്റി കടശ്ശേരി. ഞങ്ങളുടെ മെഡിക്കലെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങളെ അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളെ വണ്ടി കയറ്റി ട്രെയിനിങ് സെൻറ്ററിൽ നാസിക്കാണ് ഞങ്ങളെ അവിടേക്ക് വിട്ടു. ഒരു ഗണ്ണറായിട്ടാണ് എന്നെ ആദ്യം ചേർത്തിയത്. അവിടെ ചെന്നതിന് ശേഷം നാസിക് സെൻറ്ററിൽ റിക്രൂട്ടിംഗ് സെൻറ്ററിൽ അങ്ങനെ ഇതായി. അവിടെ നിന്ന് നമുക്ക് പിന്നെ വേണ്ട വിവരം വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം, അതായത് മിലിറ്ററി ട്രെയിനിങ് എല്ലാം തന്നതിന് ശേഷം 6 മാസം അവിടെ ഇരുന്ന് കഴിഞ്ഞു കൂടി. ജനിച്ച മണ്ണിനെ പ്രണയിച്ചവന് ലോകം നൽകിയ പേരാണ് ജവാൻ. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ സൈനികരും ഇന്നും ഇന്ത്യൻ മനസ്സുകളിൽ മരണമില്ലാതെ ജീവിക്കുന്നു. അവർ ചിതറിത്തെറിച്ചത് രാജ്യം ചിതറാതിരിക്കാനാണ്. അന്നൊക്കെ ഒരു ലെവലില്ലാത്ത പോക്കായിരുന്നു. കുറെ പോയി അങ്ങോട്ട് പെണ്ണരിക്ക് പോയി ആളുനാഥനുമില്ലാതെയും അന്ന് എയർഫോഴ്സിൻ്റെയും പൈലറ്റുമാരുടെയും സഹായത്തിൽ കുറേ ഹെലികോപ്റ്ററിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് അതൊക്കെ കുറേ കിട്ടി. അതുകൊണ്ട് വലിയ പക്ഷിയണം ചേർത്തില്ല, എന്നാൽ പക്ഷിണി തന്നെയായിരുന്നു. വിചാരിച്ച പോലത്തെ ഒന്നും അന്ന് നടന്നില്ല. അത് കഴിഞ്ഞ് കുറേ ചൈനയിൽ അറസ്റ്റായി പോയി. കുറേ അവിടുന്ന് ഞങ്ങളൊക്കെ തടി തപ്പി ഓടുന്നു. പിന്നാക്ക് പോന്നു, അഗൈൻ ഒന്ന് ഈ ദർപ്പക്കുൽ വന്നു, പിന്നെ ലതാക്കുൽ വന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ജബൽപൂർ, റെക്കാർഡ് അവിടെയാണ്, ജബൽപൂരാണ് എൻ്റെ കോർ ഓഫീസ് ചെയ്യുന്നത്. ചൈനയിൽ ഇത് കൂടാണ്ട് കാർഗിലുണ്ടായിട്ടില്ലേ, പാകിസ്ഥാനായിട്ട് ഇന്ത്യ എവിടെ ഈ ഇല്ലാണ്ടിരുന്നത്. അങ്ങനെ നോക്കുകയാണ് ചെന്നു, ഒരു അവസാനം ഉണ്ടാവില്ല. അത് എങ്ങനെ ഇപ്പോൾ അവസാനം ഇതിനെ പറയാം? പലരും പല ദിക്കായി. പിന്നെ കൈവിട്ട ഒരു കളിയായി. നമ്മളിപ്പോൾ 10 ആളുണ്ട്, 10 ആളെ 10 ദിക്കിലേക്ക് വിട്ടു വെച്ചാൽ അവർ വിട്ടുപോയി നമ്മളെ. പിന്നെ അവരിൽ നിന്ന് നമുക്ക് ന്യൂസ് കിട്ടണതോ മറ്റേ ഓരോന്ന് കിട്ടണതോ വളരെ പ്രയാസമായിരിക്കും. ആ ലെവലിൽ കൂടെ നീങ്ങി. അപ്പോൾ ഭക്ഷണത്തിനും മുട്ടിയിട്ടുണ്ട്. പക്ഷെ വലിയ കേമായിട്ടൊന്നും അതും ഭക്ഷണം ഇല്ലാണ്ട് ചത്ത് കിടക്കണമെന്ന് കേട്ടിട്ടില്ല. വീരമൃത്യു വരിച്ച എല്ലാ ജവാന്മാർക്കും CCVയുടെ പ്രണാമം. ഇന്നത്തെ കോവിഡ് വാർത്തകളിലേക്ക്. നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളായ പഴയന്നൂർ, ചേലക്കര, കൊണ്ടാഴി, തിരുവില്ലാമല പഞ്ചായത്തുകളിൽ 8 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലായി 8 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും, ചേലക്കര, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തുകളിൽ 1 ആൾക്കും വീതമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹെൽത്ത് ഡെസ്ക്, CCV. വാണിജ്യ വാർത്തകൾ. പങ്ങാരപ്പള്ളി പുലാക്കോട് സെന്ററിൽ സക്സസ് എന്ന ട്യൂഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജനത ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല. സ്വർണം ഗ്രാമിന് 4,600 രൂപ, പവന് 36,800 രൂപ, തങ്കം 10 ഗ്രാമിന് 50,650 രൂപ, വെള്ളി ഗ്രാമിന് 67 രൂപ 50 പൈസ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജനത ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ സാന്ത്വന കിറ്റ് വിതരണവും പുനരധിവാസ തൊഴിൽ പരിശീലനവും സംഘടിപ്പിച്ചു.
മണലാടി സെന്ററിൽ അനാഥമായി കിടക്കുന്ന പഴയന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള സ്ഥലത്ത് വികസനത്തിനായി സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരുമെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ്. 2021-22 ബഡ്ജറ്റ് അവതരണത്തിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 52.15 കോടി രൂപ അനുവദിച്ചതായി യു ആർ പ്രദീപ് എംഎൽഎ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ചേലക്കര യൂണിറ്റ് പ്രവർത്തന ഫണ്ടിലേക്ക് പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി ചേലക്കരയിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സി സി വിയുടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.